ചങ്ങായമാരെ ഇങ്ങോട്ട് ഓക്കെയാണേ ഇത് കണ്ടില്ല ഞങ്ങൾ ഇവൽ കുറേ നേരം ഇട്ടോ ഈ പുല്ലിൽ ഇങ്ങനെ തപ്പണ് കുറേ പുല്ല് ഇത് അവിടെ തെരഞ്ഞാണ് ഇട്ടും ചെയ്തത് കുറേ പുല്ല് ഇങ്ങോട്ട് വരണമുണ്ട് എന്തിന് തരാനേ അപ്പോൾ സംഗതി എന്താ നിങ്ങൾക്ക് പുറത്തം കിട്ടിയോ ഇല്ലല്ലോ ഇത് നമ്മളെ പെരുവള്ളൂരിലെ പറമ്പൽപ്പിടിയൊക്കെ അടുത്തുള്ള കോന്നമാങ്കൽക്കുളത്തിലെ ഒരു നിധി പോയിട്ടുണ്ട് ആ നിധി തപ്പാണ് ഇവല് കുന്തം പോയാൽ കുളത്തിലും തപ്പണമെന്നാണല്ലോ നമ്മളെ പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സംഗതി നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി ഉണ്ടാവൂലേ നിധിന്നൊക്കെ കേട്ടപ്പോൾ എങ്ങനെ ഇപ്പം നിധി കുളത്തിൽ പോകാമെന്ന് ഇത് പോയ ആൾക്ക് ഒരു നിധി തന്നെ ഇട്ടോ അപ്പം ഞാൻ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ നിധി പോയത് മിനിയാന്നെട്ടോ സംഗതി എങ്ങനെ പോയത് എന്ന് ഞാനാണ് പറഞ്ഞു തരാം നിങ്ങളാണ് കേട്ടോളി തിരൂരുള്ള ഒരു സുഹൃത്തെ അവൻ്റെ ചങ്ങായിനെ കാണാൻ പറമ്പിൽപ്പിടേക്ക് വന്നാണ് അങ്ങനെ ചങ്ങായിനെ കാണുന്നതിൻ്റെ അടി ചങ്ങായി പറഞ്ഞ് നമുക്ക് ഇവിടെ അടുത്തൊരു കുളമുണ്ട് നല്ല അടിപൊളി കുളമാണ് ഞമ്മളവിടെ പോയി കുളിക്കലേന്ന് അങ്ങനെ ഓരെല്ലാവരും അവിടെ വന്നാണ്ട് കുളിക്കാൻ വന്നതാണ് കുളിക്കണിൻ്റെ അടി ഇവൻ്റെ കൈമുള്ള ഒരു പവൻ്റെ ഗോൾഡ് മൂതിരാണ് പോയി ആരിത് തിരൂരുള്ള സുഹൃത്തിൻ്റെ അങ്ങനെ കൈമൊന്ന് ഊരിപ്പോയതാണ് അപ്പോൾ സംഗതി എവിടെ പോയത് ചെറിയൊരു ഇതിലൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നാട്ടിലത്തെ ചക്കന്മാരെല്ലാവരും കൂടിയും കൂടിയാണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് രാത്രി മിനിയാന്ന് രാത്രി നല്ലോണം തെരച്ചിൽ നടന്നിട്ടുണ്ട് അന്ന് കിട്ടിയിട്ടില്ല സാധനം കാരണം കുളത്തിൽ കണ്ടമാനം പുല്ലുള്ളതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് കിട്ടൂല ഏകദേശം ഈ കുളം ഒരു മൂന്നാളൊക്കെ അടുത്ത് ആയുണ്ടാവും നല്ല പുല്ല് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോതിരം കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ ഏതായാലും ഇന്നലെ രാവിലെ നമ്മുടെ ഫയർ റെസ്ക്യൂ സിവിൽ ഡിഫൻസിന്റെ ടീം എത്തി ക്യാമറ സംവിധാനങ്ങൾ അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട് ഇവരെ കൂടെ നമ്മുടെ നാട്ടിലെ ചെക്കന്മാരും ഇവരെ കൂടെ സർച്ച് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഏതായാലും മോതിരം കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ആ മോതിരത്തിന്റെ ഓണർ നിൽക്കുന്നത് കാരണം അത്രക്കും വാല്യൂ ഉള്ള ഒരു മോദനമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർ റെസ്ക്യൂൻ്റെ ടീം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്യാമറ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുങ്ങൽ വിദഗ്ധർ മുങ്ങിക്കൊണ്ട് നമ്മളെ മോതിരം തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമറയിൽ ഒരുപാട് ഇതാ നമ്മുടെ സ്റ്റീലിന്റെ റിങ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വാച്ചുകൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടിയെന്നല്ലാതെ നമുക്ക് മോദന ഇതുവരെ കിട്ടാൻ സാധിച്ചിട്ടില്ല അങ്ങനെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും നമുക്ക് നഷ്ടപ്പെട്ട മൂതനം തിരിച്ചു കിട്ടിയിട്ടില്ല അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ല് പറിക്കുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ സിവിൽ ഡിഫെൻസിന്റെ ടീമും നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നിസാമ് മുസ്തഫ കോയ അഞ്ഞുട്ടി ഫാറൂഖ് അൻഷിദ് അങ്ങനെ ഒരുപാട് ആളുകൾ വേണ്ടി ഒക്കെ പാട് പുല്ല് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോല് പറിച്ചിട്ട പുല്ല് നമ്മൾ ഇതാ ബക്കറ്റിലാക്കി കൊണ്ട് കരക്കടിപ്പിക്കുക കേട്ടോ കാരണേ നമ്മള് പോയ സാധനം ഈ പുല്ലിലുണ്ടോ എന്ന് നോക്കണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്തം പോയ കുളത്തിലും തപ്പണല്ലോ അതാണ് അവസ്ഥ നമുക്ക് പ്രതീക്ഷകൾ ഇപ്പോഴും കൈപടിഞ്ഞിട്ടില്ല ഈ പുല്ലിൽ എവിടെയെങ്കിലും നമ്മളെ സാധനം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പുല്ല് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും തലങ്ങും ബലങ്ങും നോക്കിയിട്ടും നമുക്ക് സാധനം കിട്ടിയില്ല കുളത്തിലെ വെള്ളാണെങ്കിലോ കലങ്ങിം ചെയ്തതിന് ക്യാമറയില് അടിഭാഗം അല്ലാണ്ട് കാണുന്നു അപ്പൊ നമ്മളെ സിവിൽ ഡിഫൻസിന്റെ ടീം പറഞ്ഞു കുറച്ചു കണ്ട് നമുക്ക് ഒന്നുകൂടി തപ്പാ ഇപ്പൊ സമയം ഏകദേശം മൂന്നര മണിയായിട്ടുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞാണ്ട് അവിടുന്ന് പിരിഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓക്സിജനായിട്ടാട്ടോ നമ്മൾ സിവിൽ ഡിഫൻസിന്റെ ടീം എത്തിയത് ഓക്സിജൻ ലോൺ തന്നെ ഒരുപാട് സമയം നമുക്ക് കൊടുത്ത് നിൽക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷ കൂടുതലായിട്ടുണ്ട് ഏതായാലും ഒരു ഇതാ വളത്തിൽ വളത്തിൽ വളത്തിലിറങ്ങിയിട്ടുണ്ട് വളത്തിലിറങ്ങി അരമണിക്കൂർ ആയപ്പോ നമുക്ക് നമ്മളെ നിധി കിട്ടട്ടോ എന്ത് മൂതര അവിടെയൊക്കെയാണ് കൊണ്ടുപോയിക്കുന്നത് അങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് ആ ഒരു മൂതരം കാണുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം പോലെ ണ്ന്ന് വൈകുന്നേരമാണ് കിട്ടണത് ആ മുതല് ഏത് നമ്മളെ കുളത്തില് പോയ മുതലാണ് ഈ കാണകള് ഈ മുതല് എത്രമാത്രം പ്രധാനപ്പെട്ടാന്ന് ഇതിന്റെ അവകാശം നിങ്ങൾക്ക് പറഞ്ഞിട്ടുട്ടോ അപ്പൊ ഇതാണ് നമ്മള് മൂതരം പോയ ആള് ഏതായാലും മുസ്തഫാന്റെ സുഹൃത്താണ് മുസ്തഫ അപ്പൊ എപ്പഴാണ് ഈ മൂന്നരം പോയത് പോയത് അഞ്ചു മണി ടൈമിലൊക്കെയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് ആ നേരം മുതൽ തപ്പിലൊടങ്ങി പിള്ളേരും എല്ലാരും തപ്പി കിട്ടിയില്ല രാവിലെ എട്ട് മണി മുതല് തെരച്ചിലായി ഒന്നും കിട്ടിയില്ല പിന്നെ മറ്റേ ഡിഫൻസിന്റെ ടീം വന്ന് കിട്ടിയില്ല പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലെ ഈ കുട്ടികള് ഈ കുട്ടികളാണ് മെയിനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് പിന്നെ ഞാനത് മുക്കുകാരനാണ് തുടക്കം മുതലേ ഈ സമയം വരെ പല ആളുകൾ ഈ ഒരു മൂതരത്തിന് വേണ്ടി എന്താ എത്ര തപ്പാന്ന് ചോദിച്ചു രണ്ടു മാസം കഴിഞ്ഞാണ് ഈ എങ്ങനെയാലോ കിട്ടണമെന്നുള്ള കിട്ടിയിട്ടേ പോവുള്ള സ്ഥലം തിരൂന്ന് കുളിക്കാൻ വന്ന് മൂതരം പോയിട്ട് അത് സംഭവിച്ചു മോദരം അങ്ങനെയാണ് പോയി ഏതായാലും സാധനം കിട്ടി സന്തോഷമായി അവിടെ ഇതുവരെ ആ ചായ കൊണ്ടുവന്ന് അയൽവാസികൾക്കല്ലാവിധും അപ്പൊ കേട്ടിച്ച് ഞങ്ങള് ഓന് പറഞ്ഞത് അയൽവാസികൾക്കും അതുവരെ ചായ അവിടെ എല്ലാ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത അയൽവാസികൾക്കും അതുപോലെ തന്നെ ആ മോതിരം പോയത് മുതൽ അത് കിട്ടണവരെ അത് സർച്ച് ചെയ്യാൻ സഹായിച്ച നാട്ടുകാർക്കും എല്ലാവർക്കും അവന്റെ നന്ദി സന്തോഷം അറിയിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ സന്തോഷങ്ങൾ കണ്ടില്ലേനോ അപ്പൊ അനുവിനോട് പറയാനുള്ളത് അനു അല്ലെ ആള് മോതിരൊട്ടെടുത്ത ആള് അനു തുട ആ മോതിരത്തിന്റെ പേര് കണ്ട അനു എന്ന് അപ്പൊ അനുവിനോട് പറയാനുള്ളത് അവനക്ക് നഷ്ടപ്പെട്ടത് മുതൽ തന്നെ അവൻ ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല വളരെ സങ്കടത്തിലായിരുന്നു അവന്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ആ മോതിരം പോയ കാരണത്താൽ ഇനി മേലാൽക്ക് കൊളത്തിൽ തന്നെ പോകണില്ലെന്നാ പറഞ്ഞത് അത്രത്തോളം ഉണ്ട് ആ ഒരു മോദരത്തിനോട് അവൻക്ക് മുഹബത്തേ അപ്പൊ കിട്ടിയപ്പം വളരെ അധികം സന്തോഷമായിരുന്നു അപ്പൊ അനോ മോൻക്ക് എത്രത്തോളം അനോട് ഇഷ്ടമുണ്ട് നമുക്ക് ഒന്ന് കണ്ടപ്പോ തന്നെ മനസ്സായിട്ടോ അപ്പൊ അനോ വിടണ്ട പിടിച്ചോ രണ്ടു മാസം കഴിഞ്ഞാൽ ഞങ്ങൾ കല്യാണല്ലേ എന്താ അനു കാണോന്ന് കാണോന്നറിയില്ല ഈ വീഡിയോ അനു കാണണെ കമന്റ് ചെയ്യണേ എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരാണ് അഡ്വാൻസ് ആയിട്ട് എന്നാ ശരി ഓക്കെ